എല്ലാവർക്കും നഴ്സിംഗ് മെഡീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, എന്റെ പേര് ശരണ്യ, ഞാനൊരു നേഴ്സാണ്, അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്നീ ചാനലിലൂടെ ഞാൻ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും അതുപോലെ തന്നെ നേഴ്സസ് അറിയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് ഒക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് കേൾക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അയർലൻഡിൽ നേഴ്സ് ആയാലുള്ള ഗുണങ്ങൾ, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് അയർലൻഡിലുള്ള നേഴ്സസ് അനുഭവിക്കുന്നത്. അപ്പോ അയർലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് അറിയാൻ കൊതിക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലെ ഇത്. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിരിക്കും ഉള്ളത്, അല്ലെങ്കിൽ പുറത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ഉള്ളവരാണെങ്കിൽ തന്നെ എവിടെ വേണം എന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് ചിലപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ചിലപ്പോൾ അയർലൻഡ് ചൂസ് ചെയ്യാമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെട്ട വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ചാൽ ഞാനിവിടെ 8 കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു, 8 അതാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ എങ്ങനെ എഴുതി വെച്ചതെന്നു വെച്ചാൽ എന്റെ കൂടെ കുഞ്ഞുണ്ട്, അപ്പൊ ഇടക്ക് ബേബി കരയാണെങ്കിൽ ഞാൻ ടോപ്പിക്കിൽ നിന്ന് പോവല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അയർലൻഡില് നേഴ്സസിന് അടിപൊളി സാലറി ആണുള്ളത്. അപ്പൊ നേഴ്സുമാർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് അയർലൻഡ് എന്നുള്ളത്. അപ്പൊ നേഴ്സസിന്റെ സാലറി സ്കെയില്, എക്സ്പീരിയൻസ് വെച്ച് സാലറി എത്രയാണ് എന്നൊക്കെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് പറയുവാണ്, സാലറി നല്ലതാണ്, അതൊരു ബെനിഫിറ്റ് ആണ് നേഴ്സസിന് അയർലൻഡിൽ വന്നാലുള്ളത്. രണ്ടാമത്തെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പെൻഷൻ സ്കീമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ HSC ഹോസ്പിറ്റലിലും പെൻഷൻ ഉണ്ട് നേഴ്സുമാർക്ക്. അതുപോലെ തന്നെ ചില പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമിലും പ്രൈവറ്റ് ഹോസ്പിറ്റലും ഒക്കെ അവർ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഓൾ പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമിലോ അല്ലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ പെൻഷൻ ഇല്ല. പക്ഷെ HSCയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പെൻഷൻ സ്കീമുണ്ട്. അപ്പോൾ ആഫ്റ്റർ റിട്ടയർമെന്റും നിങ്ങളുടെ കയ്യിൽ മണിയൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊരു ബെനിഫിറ്റ് ആണ്. പിന്നെ അടുത്തത് എനിക്ക് പറയുന്നത് വെച്ചാൽ ടൈം ഓഫിനെ കുറിച്ചാണ്. ഇപ്പൊ നാട്ടിലൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേക്കും എന്തോ 7 ഉണ്ടെങ്കിൽ 7 ജോലി ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് 6 ജോലി ചെയ്തിട്ട് 1 ഓഫായിരിക്കും കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുന്ന സാഹചര്യത്തിൽ ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വെറും 3 ആഴ്ചയിൽ ജോലി ചെയ്താൽ മതി, ബാക്കി 4 നിങ്ങൾക്ക് ടൈം ഓഫ് കിട്ടും. അപ്പൊ ഓഫ് കിട്ടുന്ന ഒരു വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പൊ അത് ഒന്നാമത്തെ ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അയർലൻഡിൽ നേഴ്സസിന്റെ ടൈം ഓഫിനെ കുറിച്ച്. 12 നമ്മൾ വർക്ക് ചെയ്യണം, പക്ഷെ എന്നാലും നമുക്ക് 4 അവധി കിട്ടും. അതായത് മാസത്തിൽ നമ്മൾ ഒരു 14 അല്ലെങ്കിൽ 13 ഒക്കെ ഡ്യൂട്ടിക്ക് പോകത്തുള്ളൂ. സന്തോഷമായില്ലേ, അതൊരു ബെനിഫിറ്റ് തന്നെയല്ലേ. അപ്പൊ അതാണ് അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ടൈം ഓഫ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം കിട്ടും. അതായത് ഫാമിലി ലൈഫ് ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഗൾഫിലോ നാട്ടിലോ ആണ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നുണ്ട്, നൈറ്റിന് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടിപ്പോയ 1 ഓഫ് കിട്ടുന്നതും ആ ഓഫിനെ നിങ്ങൾക്ക് കറങ്ങാൻ പോകാനോ അല്ലെ കൂടുതൽ ഫാമിലി സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ റെസ്റ്റ് എടുക്കാനായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ആവശ്യത്തിന് ടൈം ഓഫ് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് റെസ്റ്റ് എടുക്കാം, അതുപോലെ തന്നെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാം, കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യാം, കറങ്ങാൻ പോകാം, അങ്ങനെ എല്ലാം ചെയ്യാം. അപ്പൊ നേഴ്സുമാർക്ക് ആവശ്യത്തിന് ഓഫ് കിട്ടുന്നതാണ് അടുത്ത ബെനിഫിറ്റ് അയർലൻഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടും. അതുപോലെ തന്നെ ഫാമിലി ലൈഫ് കിട്ടുന്നതാണ് അടുത്ത ബെനിഫിറ്റ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അയർലൻഡിലെ നഴ്സുമാർക്ക് എന്ന് പറയുന്നത് അവർക്ക് മെറ്റേണിറ്റി ലീവ് ഉണ്ട്. മെറ്റേണിറ്റി ലീവ് 6 എന്ന് പറയുന്നത് പെയ്ഡ് മെറ്റേണിറ്റി ലീവും, അത് കഴിഞ്ഞ് നമുക്കൊരു 4 എക്സ്ട്രാ കൂടെ അൺപെയ്ഡ് എടുക്കാൻ പറ്റും. അതായത് കുഞ്ഞിനൊരു 10 ആകുന്ന വരെ നമുക്ക് കുഞ്ഞിന്റെ കൂടെ തന്നെ നിൽക്കാം. ഞാനിപ്പോൾ മെറ്റേണിറ്റി ലീവിലാണ്, എൻ്റെ മോളിപ്പോ 4 അപ്പൊ ഇനിയും ഞാൻ എനിക്ക് ഏപ്രിലിൽ പോയാൽ മതി, ഞാൻ 10 എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടും. പക്ഷെ നാട്ടിലാണെങ്കിൽ നമുക്ക് എന്താ 3 അല്ലെ 60 കഴിഞ്ഞിട്ട് നമുക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടി വരും അല്ലെ, വേറെ സ്ഥലത്താണെങ്കിലും 3 ഒക്കെ ഉള്ളൂ. അപ്പൊ ഇതൊരു ബെനിഫിറ്റ് അല്ലേ. കുഞ്ഞ് ഏകദേശം ഒരു വയസ്സാകുന്ന വരെ നമുക്ക് കുഞ്ഞിന്റെ കൂടെ തന്നെ ഇരിക്കാം, പിന്നെ ജോലിയൊന്നും പോകത്തുമില്ല. 6 നമ്മുടെ പേയ്മെന്റ് കിട്ടുകയും ചെയ്യും. 4 പേയ്മെന്റ് അല്ലേ, അത് നമുക്ക് ഹസ്ബൻഡ് സാലറി ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നേഴ്സുമാരുടെ എല്ലാ സ്പോസസും ഇല്ലേ. അപ്പോ ആണുങ്ങളാണേ അവരുടെ ഭാര്യമാര്, പെണ്ണുങ്ങളാണേ അവരുടെ ഭർത്താക്കന്മാർക്ക് സ്റ്റാമ്പ് 1G എന്ന് പറയുന്ന വിസയാണ് കിട്ടുന്നത്. അതായത് നേഴ്സുമാരെല്ലാം സ്കിൽഡ് വർക്ക് പെർമിറ്റിലാണ് ഇവിടെ കണക്കാക്കുന്നത്. നേരത്തെ ജനറൽ നഴ്സിംഗുകാരെ സ്കിൽഡ് അല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ജനറൽ നഴ്സുകാരും BSc നഴ്സിംഗുകാരും ഒക്കെ സ്കിൽഡ് വർക്ക് പെർമിറ്റിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വർക്ക് പെർമിറ്റുള്ള ആളുകളുടെ സ്പോസസ്, അതായത് ഭാര്യയോ ഭർത്താവോ ഇവിടെ വരികയാണെങ്കിൽ അവർക്ക്
1G സ്റ്റാമ്പ് കിട്ടും. സ്റ്റാമ്പ് 1G പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് എവിടെ വേണേലും ജോലി ചെയ്യാം. അതായത് നാട്ടിലെ പോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലിക്ക് പോകാവുന്നതാണ്. അപ്പൊ അതൊരു വലിയ ബെനിഫിറ്റ് അല്ലേ. പിന്നെ അടുത്തത് എനിക്ക് പറയാവുന്നത് എന്ന് വെച്ചാൽ സിക്ക് ലീവിനെ കുറിച്ചാണ്. അതായത് നമുക്ക് വയ്യ എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് സിക്ക് ലീവ് കിട്ടുന്നതാണ്. മെയിൻലി നമുക്കൊരു 1 മന്ത് ഇയർലി 30 ഡേയ്സ് വിത്ത് പേയോടുകൂടെ നമുക്ക് സിക്ക് ലീവ് കിട്ടുന്നതാണ്. അപ്പം നമ്മൾ HSCയിലാണെങ്കിൽ നമുക്ക് ഫുൾ ഡേയുടെ പേയ്മെന്റ് കിട്ടും. നമ്മൾ HSC അല്ലെങ്കിൽ ഫസ്റ്റ് 7 ഡേയ്സ് പേയ്മെന്റ് ഇല്ല, ബട്ട് ആഫ്റ്റർ ദാറ്റ് നമുക്ക് പേയ്മെന്റ് കിട്ടും. അതായത് ഒരു മാസം നമ്മൾ പണിയെടുക്കുന്നില്ലെങ്കിൽ 23 ദിവസത്തെ പേയ്മെന്റ് നമ്മൾ കിട്ടുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ ബെനിഫിറ്റ് ആണ്. അതുകൂടാതെ ഇപ്പം നിങ്ങളുടെ കുഞ്ഞിന് വയ്യ അല്ലെങ്കിൽ ആർക്കെങ്കിലും വയ്യ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ലീവ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ ലീവ് തരും. അല്ലാതെ ഒരിക്കലും നാട്ടിലെ പോലെ ഇല്ല സ്റ്റാഫ് ഷോർട്ടേജ് ആണ് നിങ്ങൾ വരണം എന്നൊരിക്കലും അവർ പറയത്തില്ല. ഇവിടെ അവരുടെ ഹ്യൂമൻ റൈറ്റ് ആണ്. നമ്മുടെ ഫാമിലിക്ക് അല്ലെ നമുക്ക് വയ്യുന്നുണ്ടെങ്കിൽ പോകാതിരിക്കാം. ഇപ്പൊ സിക്ക് ലീവ് ഓൾറെഡി നമ്മൾ ഇയർലി 30 ഡേയ്സ് എടുത്തു പോയി, അത് കഴിഞ്ഞ് നമ്മളൊന്ന് സിക്കായെന്ന് പറഞ്ഞാൽ പൈസ കിട്ടത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ലീവ് എടുക്കാവുന്നതാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഡോക്ടറിൻ്റെ അടുക്കൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതൊരു പ്രശ്നമല്ല ല്ലോ അല്ലെ. നമ്മുടെ നാട്ടിലെ ചില ഹോസ്പിറ്റലിലൊക്കെ സ്റ്റാഫ് ഷോർട്ട് ആണെങ്കിൽ ഈവൻ നമുക്ക് വയ്യെങ്കിൽ പോലും വരണമെന്ന് പറയും. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് അയർലൻഡിൽ നേഴ്സ് ആയാലുള്ള ഗുണങ്ങള്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരേക്കും. ബൈ ബൈ.